നമ്മളൊരു വീടോ ഫ്ലാറ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വുഡൻ വർക്ക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഇൻറ്റീരിയറിൽ. പക്ഷേ ഇന്ന് ആ ഒരു ട്രെൻഡ് മാറി വരികയാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് പല മെറ്റീരിയൽസുമാണ് ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യാറ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് UPVC. നമ്മൾ പറയുകയാണെങ്കിൽ മൾട്ടിവുഡ്. ഇതിനെക്കുറിച്ച് മൾട്ടിവുഡ് എന്താണ്, അതിൻ്റെ പേർപ്പസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ തോംസൺ മൾട്ടിവുഡിൻ്റെ GM സ്റ്റാൻലി ചേരുന്നു. സാർ നമസ്കാരം. പൊതുവെ നമ്മൾ വീട് പണിയുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ കൂടുതൽ വുഡ് വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാറുണ്ട്. അത് പലവിധ ഷെൽഫ്സും അത്തരത്തിലൊക്കെ. ഇപ്പം കൂടുതലായിട്ടും ആ ഒരു ട്രെൻഡ് മാറി വരികയാണ്. ഇപ്പോൾ കൂടുതലും മറ്റ് പല മെറ്റീരിയൽസും ഇതിന് യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് UPVC, അതായത് ഈ മൾട്ടിവുഡ്. എന്താണ് ശരിക്കും മൾട്ടിവുഡ്? മൾട്ടിവുഡ് ഇസ് പ്യൂർലി ഒരു തോംസന്റെ ഒരു ബ്രാൻഡാണ്. ഇതൊരു 100% ഇതൊരു UPVC മെറ്റീരിയലാണ്. UPVC എന്ന് പറയുമ്പം ഇതൊരു അൺപ്ലാസ്റ്റിസൈസ്ഡ് പോളിവിനിൽ ക്ലോറൈഡ് മെറ്റീരിയലാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷനലായിട്ട് പ്ലൈവുഡും MDF തടിയും യൂസ് ചെയ്യുന്ന എല്ലാം തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കിച്ചൺ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഇത് ഈ വാഷ് ബേസിൻ, ഇത് വാഷ് കൗണ്ടറും വാഷ് ബേസിൻ, ഇതിൻ്റെ ഷെൽഫ്സും ഒക്കെ മൾട്ടിവുഡാണ്, പ്യൂർലി മൾട്ടിവുഡാണ് ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ മെറ്റീരിയലിൽ എല്ലാം തന്നെ ഈ കുത്തൽ വീഴാറുണ്ട്. അതായത് ഈ കുത്തൽ എന്ന് പറയുന്നത് സാധാരണ ഒരു ലേമാൻസ് ടേമിൽ പറയുമ്പോൾ, അതായത് ഇതിൽ പൊടി പിടിക്കുക. പ്ലൈവുഡ് എല്ലാം പല നമ്മുടെ കൺവെൻഷണൽ മെറ്റീരിയലെല്ലാം പൊടി പിടിച്ചു പോകും. മൾട്ടിവുഡ് എന്ന് പറയുന്ന മെറ്റീരിയലില് ഇത് ഇപ്പോൾ ചെതൽ പിടിച്ച ഏരിയ ആണെങ്കിൽ പോലും ഇത് അവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ അത്രയും ഫ്ലെക്സിബിളാണ് ഈ മെറ്റീരിയൽ. സാധാരണ നമ്മൾ ഇൻറ്റീരിയറിൽ വുഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല ഡിസൈൻസ് കൊടുക്കാറുണ്ട്, പല കൊത്തുപണികളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഈ മൾട്ടിവുഡ് ഉപയോഗിച്ച് അത്തരത്തിൽ കൊത്തുപണികളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇതൊരു ഹീറ്റ് ബ്ലോർ വെച്ച് ബെൻഡ് ചെയ്യാം, എങ്ങനെ കർവ് ചെയ്യാം, ഷേപ്പ് ചെയ്യാം, കൊത്തുപണി എല്ലാം തന്നെ ചെയ്യാം. സോ അതുപോലെ ഈ മെറ്റീരിയൽ മേജറായിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഇത് എന്തും ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് തൂവാനം, നമ്മുടെ പഴയ വീടുകളിലൊക്കെ തൂവാനം, മുഖപ്പം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പഴയകാല അമ്പലങ്ങളിലൊക്കെ നമ്മൾ നോക്കി, അതിൻ്റെ മേലത്തെ റൂഫിൻ്റെ മേൽ ടോപ്പ് ഒരു വലിയൊരു മുഖപ്പം എന്നൊക്കെ പറഞ്ഞു. ഇത് പല നമ്മൾ തൃശ്ശൂർ ഭാഗത്തും പലയിടത്തും നമ്മൾ ഈ മുഖപ്പൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ഒത്തിരിയിടത്ത് കേരളത്തിന് വെളിയിലും ഈ മെറ്റീരിയൽ കൊണ്ട് മൾട്ടിവുഡ് കൊണ്ട് നമ്മൾ മുഖപ്പ്, തൂവാനം, ചാരുപടി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ അതിൻ്റെ നമ്മൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ചാരുപടിയൊക്കെ ഒത്തിരി വർക്കുള്ള ഏരിയ ആണ്. അതൊക്കെ ഒത്തിരിയും ബെൻഡ് കർവ് ചെയ്ത് എടുക്കേണ്ട ഒരു വർക്കാണ് ഈ ചാരുപടി എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ എല്ലാം തന്നെ നമുക്ക് മൾട്ടിവുഡ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ വർക്ക് കണ്ടുവരുന്നത് കൂടുതലും ബൈ ആൻഡ് ലാർജ് കണ്ടുവരുന്നത് ഇപ്പം നമ്മുടെ വർക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ കിച്ചൺ ക്യാബിനറ്റും വാർഡ്റോബും ഓഫ്കോഴ്സ് അതുണ്ട്, ആ വർക്കൊക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ഈ പൂജാമുറികൾ, പിന്നെ ഈ ആർച്ചൊക്കെ ഒരു മുറിയിൽ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ ഒരു ആർച്ചൊക്കെ വരും, ഒരു മുറിയിൽ നിന്ന് വേറെ മുറിയിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ആർച്ചൊക്കെ ചെയ്യുന്നതും, പിന്നെ ഈ കർവേച്ചേഴ്സ് ഒക്കെ വരുന്ന സ്ഥലത്തൊക്കെ അതെല്ലാം മൾട്ടിവുഡ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഈസിയായിട്ട് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു മേജർ ആസ്പെക്ട്. ബിക്കോസ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ കൺവെൻഷണൽ മെറ്റീരിയൽസിൽ ചിലപ്പം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിലും അത്രയും സമയം എടുക്കുന്നുണ്ട്. ബട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കുറച്ച് സമയം കൊണ്ട് ഇത് ചെയ്ത് തീർക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. സാർ ഇപ്പോൾ പറഞ്ഞു ഈ മൾട്ടിവുഡിന് നമുക്ക് പല കളേഴ്സ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ശരിക്കും ഈ ഇതിൻ്റെ കളറ് വൈറ്റ് ആണോ? ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്യുർ വൈറ്റ് ഷീറ്റ് ആണ്. ഇത് വരുന്നത് പ്യുർ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. മൾട്ടിവുഡ് എന്ന് പറയുന്ന ബ്രാൻഡ് പ്യുർ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഇത് അതിന് മുമ്പ് ഞാൻ ആ ഷീറ്റിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ വൈറ്റ് ഷീറ്റിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു വർക്ക് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറുണ്ട്, പെയിൻറ്റ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ. ആ പ്രൊസീജിയർ വെച്ച് ഇത് പെയിൻറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഇത് ഫിനിഷ് ചെയ്യാം. വുഡ് ഫിനിഷ് കൊടുക്കാം, ഇത് നമ്മളെ വുഡിൽ ഗ്രെയിൻസ് ഒക്കെ കാണാം, നമ്മൾ നാച്ചുറൽ വുഡിൽ ഗ്രെയിൻസ് ഒക്കെ കാണാം. നമുക്ക് ആ ഗ്രെയിൻസ് ആർട്ടിഫിഷ്യലി ഇത് ചെയ്തെടുക്കാം, പെയിൻറ്റ് ചെയ്ത് ഗ്രെയിൻസ് മാനുവലി ഇത് ചെയ്തെടുക്കാം. പിന്നെ പല കളേഴ്സും കൊടുക്കാം, നമ്മൾ ഈ കാണുന്ന പോലെ ഒരു മൾട്ടി കളേർഡ് ജോബൊക്കെ കൊടുക്കാം. ഇന്ന് ഒത്തിരി ആൾക്കാർ ഐ തിങ്ക് ഒരു ന്യൂ ജനറേഷനൊക്കെ ഈ വുഡ് ഫിനിഷ് ചെയ്യുന്ന മൾട്ടി കളേർഡ് ജോബ്സാണ്, മൾട്ടി കളേർഡ് വർക്കാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. മൾട്ടിവുഡ് എന്ന് പറയുന്ന ഒറ്റയൊരു ബ്രാൻഡാണ്, തോംസൻ്റെ മാത്രമാണ് മൾട്ടിവുഡ്, അതൊരു ബ്രാൻഡാണ്. അത് നോക്കി വാങ്ങിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ഷീറ്റേൽ തോംസൺ മൾട്ടിവുഡ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കി വാങ്ങിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്. റോ ലുക്ക് വേറൊരു മെറ്റീരിയലൊക്കെ റോ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വുഡ് ഫിനിഷ് ലുക്ക് എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് അത് കാണുന്നത്. സോ അത് അവർ ചിലപ്പം പെയിൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് പ്യുർ വൈറ്റ് ആയതുകൊണ്ട് സിൻസ് ഇറ്റ് ഹാസ് എ ഗ്ലോസി ഫിനിഷ് ആസ് വെൽ ഉണ്ടോണ്ട് ഇത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
സോ ഇത് വൈറ്റ് ആയി കിടക്കും, അകത്തെ വെളിയിലത്തെ പെയിൻറ്റുമായിട്ട് നല്ലൊരു കോൺട്രാസ്റ്റും വരും. സോ ഇത് അവിടെ യു ആർ ആക്ച്വലി സേവിങ് മണി. അകം പെയിൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ചെയ്യണ്ട, അതുകൊണ്ട് യു ആർ സേവിങ് അലോട്ട് ഓഫ് മണി. സോ അതാണ് ഇതിൻ്റെ എല്ലാ രീതിയിലും ഫ്രം ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആസ്പെക്ട്സ് ഇതൊരു എന്തുവാണെന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കൺവെൻഷണൽ മെറ്റീരിയൽസ് ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്താലും, ഇപ്പം കിച്ചൺ ക്യാബിനറ്റ്സിനായാലും വാർഡ്രോബ്, എസ്പെഷ്യലി കിച്ചൺ ക്യാബിനറ്റ്സ്, നമ്മുടെ കിച്ചൺസ്, നമ്മുടെ കിച്ചൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കിച്ചൺസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടേമറിക്കും എല്ലാം യൂസ് ചെയ്ത് വരുന്ന ഒരു കിച്ചൺസാണ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്പൈസസ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന നമുക്ക്. സോ ഇതിൻ്റെ റിജിഡ് സ്റ്റെയിൻസ് ഒക്കെ കാണും ഈ മെറ്റീരിയൽ, നമ്മുടെ ഈ സ്പൈസസിൻ്റെ ഒക്കെ റിജിഡ് സ്റ്റെയിൻസും അതും ഇതും ഒക്കെ കാണും, പൗഡറിൻ്റെ ഒക്കെ റിജിഡ് സ്റ്റെയിൻസ്. കൺവെൻഷനലായിട്ട് വരുന്ന മെറ്റീരിയൽ ആ സ്റ്റെയിൻസ് ഒക്കെ അതേ പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അവർ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ബിക്കോസ് വെള്ളം തൊടാൻ ഒക്കത്തില്ല. ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സോപ്പ് വാട്ടർ ക്ലീൻ ചെയ്യാം, ഏത് നമ്മുടെ സോപ്പ് പൗഡറോ സോപ്പ് വെള്ളത്തിലോ എങ്ങനെ സൊല്യൂഷൻസോ എങ്ങനെ വേണമെങ്കിലും ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്ന ഒരു മെറ്റീരിയലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു 100% വാട്ടർ പ്രൂഫ് ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ടോൾ ക്ലെയിം. അതായത് ഇത് 100% വാട്ടർ പ്രൂഫ് ആണെന്നുള്ളൊരു വലിയൊരു ഇത് അത് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് തന്നെയാണ്. മൾട്ടിവുഡ് എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ സാർ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഇത് ഒരു പ്രോഡക്റ്റ് അല്ല. തീർച്ചയായിട്ടും അതാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടിവുഡ് ഒരു പ്രോഡക്റ്റ് അല്ല, അതൊരു ബ്രാൻഡാണ്. ഇതൊരു UPVC ആണ് പ്രോഡക്റ്റ്. ഇതൊരു പോളിമർ സെഗ്മെന്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. സോ ഇതൊരു പ്യുവർലി തോംസൺ മൾട്ടിവുഡ് ഒരു ബ്രാൻഡ് തന്നെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മൾട്ടിവുഡിനെ കുറിച്ച് സാർ പറഞ്ഞു തന്നു. വളരെയധികം നന്ദി. താങ്ക് യു. മൈ ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഒരു വീട് പണിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുത്തൻ വിശേഷങ്ങളുമായി മൈ ഹോം വീണ്ടും അടുത്തയാഴ്ച.